ഹലോ നമസ്കാരം, ട്രാൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഡോക് മൈ ഉണ്ടല്ലോ, ഡോക് മൈയുടെ ഗ്രീൻ ഇതേപോലുള്ള നല്ല അടിപൊളി തൈകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ബഡാണ് കേട്ടോ, ഗട്ടല്ല ബഡാണ് വന്നിട്ടുള്ളത്. കണ്ടില്ലേ തൈകളുണ്ടല്ലേ, നല്ല അടിപൊളി തൈകളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സൈറ്റ് ട്രാൻസ് വേൾഡ് ഡോട്ട് ഇൻ വേൾഡ് നമ്മുടെ സൈറ്റിനകത്ത് ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്കിത് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന രീതിയിലുള്ള തൈകളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഒന്ന് ഡോക്മയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുന്നു. നല്ല സ്വീറ്റ് ആയിട്ടുള്ള, നല്ല ക്രീമി ആയിട്ടുള്ള, നോൺ ഫൈബ്രസ് ആയിട്ടുള്ള ഒരു ഫ്ലഷാണ് ഇതിലുണ്ടാകുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സീഡ് എന്ന് പറയുന്നത് വളരെ തിന്നായിരിക്കും. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഡ്രമ്മിൽ വയ്ക്കാൻ വളരെ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു മാവാണ്. അതുകൊണ്ട് തന്നെ ഡ്രമ്മിൽ വയ്ക്കുന്നവർ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു മാവും കൂടിയാണ് ഡോക്മൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്രീൻ ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ ബഡ് തൈകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. റേറ്റ് വരുന്നിട്ട് 485 രൂപയാണ്. അത് ഫ്രീ ഡെലിവറി ആണ്, നമ്മൾ പോസ്റ്റ് വഴിക്കാണ് അയക്കുന്നത്. അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലേക്ക് ആയിരിക്കും എത്തുന്നുണ്ടാവുക. അപ്പോൾ ജനറൽ കെയർ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഒന്ന് ഓടിച്ചിട്ട് പറയുകയാണ്, അവിടെ എത്തിയതും ഉടനെ റീപോർട്ട് ചെയ്യരുത്, റീപ്ലാന്റ് ചെയ്യരുത്, ഫെർട്ടിലൈസർ ഒന്നും തന്നെ ഉടനെ കൊടുക്കരുത്. അവിടെ എത്തിയതും ഔട്ട്ഡോർ കണ്ടീഷൻസിൽ ഏതെങ്കിലും വലിയൊരു മരത്തിൻ്റെ ചോട്ടിലായിട്ട് കൊണ്ട് വയ്ക്കുക, ഷെയ്ഡിൽ വയ്ക്കുക. ഷെയ്ഡിൽ വയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും റൂമിൻ്റെ അകത്തോ അല്ലെങ്കിൽ കാർ പോർച്ചിലോ അല്ലെങ്കിൽ ഷീറ്റിൻ്റെ അടിയിലോ ഒന്നും കൊണ്ട് വയ്ക്കരുത്. ഇല കുഴിച്ച് കളയും. ഏതെങ്കിലും മരത്തിൻ്റെ ചോട്ടിലായിട്ട് തന്നെ വയ്ക്കണം. അതിന് ഒരു രണ്ട് ദിവസത്തിന് ശേഷം കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഏരിയയിലേക്ക് വയ്ക്കുക. അങ്ങനെ ഒരു ഒരാഴ്ച കൊണ്ട് നമുക്ക് ഫുൾ സൺലൈറ്റിലേക്ക് വയ്ക്കാവുന്ന രീതിയിലേക്ക് പ്ലാന്റിനെ പാകപ്പെടുത്തിയെടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഫെർട്ടിലൈസർ എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒരു കൈപ്പിടി ചാണകപ്പൊടിയും കമ്പോസ്റ്റും കൂടിയിട്ടുള്ള ഒരു മിക്സ് കൊടുക്കാവുന്നതാണ്. അതിന് ശേഷം ഒരു മൂന്നാഴ്ചയ്ക്ക് ശേഷം ഒരു ഇഞ്ച് തിക്നെസ്സിൽ ചാണകപ്പൊടിയും കമ്പോസ്റ്റും കൂടിയിട്ട് നമുക്ക് പ്ലാന്റിന് കൊടുക്കാവുന്നതാണ്. അതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ ഫാറ്റ് കമ്പോസ്റ്റിൻ്റെ 20 വാങ്ങാൻ കിട്ടും. അത് വാങ്ങിച്ചിട്ട് ഒരു 10 പണികൾ അതിന് ചുറ്റോറം ഇട്ടിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈ ഒരു പ്രോസസ്സ് ഒരു 40 ദിവസം കൂടുമ്പോൾ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. രണ്ടാം തവണ ചാണകപ്പൊടിയും കമ്പോസ്റ്റും കൊടുക്കുന്നത് മുതൽ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്പൂണും മൈക്രോ ന്യൂട്രിയൻസും കൂടിയിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഫാറ്റ് കമ്പോസ്റ്റിൻ്റെ കൂട്ടത്തിൽ ഒരു സ്പൂണ് പൊട്ടാഷ്യം കൂടിയിട്ട് ചേർത്തോളൂ കേട്ടോ. അടുത്ത രണ്ടാമത്തെ വർഷം മുതൽ ഫാറ്റ് കമ്പോസ്റ്റിൻ്റെ കൗണ്ട് നമുക്കൊരു 15-20 പണികളായിട്ട് ഉയർത്താവുന്നതാണ്. മൂന്നാമത്തെ വർഷം അത് പ്ലാന്റിൻ്റെ വലുപ്പമനുസരിച്ചിട്ടോ, റൂൺ ചെയ്ത് നിർത്തിയതൊക്കെയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് പ്ലാന്റിൻ്റെ വലുപ്പമനുസരിച്ചിട്ട് നമുക്കൊരു 10 വരെ ഫാറ്റ് കമ്പോസ്റ്റിൻ്റെ കൗണ്ട് കൂട്ടാം. അതുതന്നെ മൂന്നാമത്തെ വർഷം എന്ന് പറയുമ്പോൾ ഏതാണ്ട് നമ്മൾ കൂടേണ്ട ഒരു സമയത്തിലേക്കൊക്കെ എത്തി തുടങ്ങി. അപ്പോൾ ഒരു സ്പൂണ് പൊട്ടാഷ്യം എന്നുള്ളത് നമുക്ക് 2 ഉയർത്താം. അത് ഡിപ്പെൻഡ്സ് അതിൻ്റെ പ്ലാന്റിൻ്റെ ഗ്രോത്ത് അനുസരിച്ചിട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എപ്സം സോൾട്ടും കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. അത് ഒരു സ്പൂൺ എപ്സം സോൾട്ട് നമുക്ക് 1 വെള്ളത്തിലേക്ക് ലയിപ്പിച്ചിട്ട് ഇതിൻ്റെ ഇലകളിലേക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതൊരു 2 ചെയ്താൽ മതി. അപ്പോൾ ഈ രീതിയിൽ വളപ്രയോഗം ചെയ്യുകയാണെങ്കിൽ, ഡ്രമ്മിൽ വയ്ക്കുകയാണെങ്കിലും നല്ല രീതിയിൽ തന്നെ കായ്ഫലം കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ തൈകളുണ്ടല്ലോ, ഇതുപോലുള്ള നല്ല തൈകളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ്. നമ്മുടെ സൈറ്റ് ഫ്രണ്ട്സ് വിൽ ഡോട്ട് ഇൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈറ്റിനകത്ത് നിങ്ങൾക്ക് ലഭ്യമാണ്, അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടും നിങ്ങൾക്കിത് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ 2 വരും, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് അതുപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഇതുപോലെ ഏതെങ്കിലും പുതിയ തൈകൾ വരികയാണെങ്കിൽ അതിൻ്റെ വിശേഷങ്ങൾ മാത്രമാണ് ആ ഗ്രൂപ്പുകളിലൂടെ പങ്കുവയ്ക്കുന്നത്. ലിങ്ക് ഞാൻ കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയോട് വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.